രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മികച്ച ചലച്ചിത്രത്തിനുള്ള സുവർണ ചകോരം നതാലി മെസിൻ സംവിധാനം ചെയ്ത ക്ലാര സോളയ്ക്ക് 20 ലക്ഷം രൂപ സമ്മാനത്തുക ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. കാമില കംസ് ഔട്ട് ടുനൈറ്റ് ഒരുക്കിയ ഇനീസ് ബാരിയോ മികച്ച സംവിധായിക. തമിഴ് ചിത്രം കൂഴങ്കൽ ആണ് മികച്ച ജനപ്രിയ സിനിമ. ആവാസവ്യൂഹം മികച്ച മലയാള സിനിമയായും തിരഞ്ഞെടുക്കപ്പെട്ടു. നിശാഗന്ധിയിൽ നടന്ന സമാപന ചടങ്ങിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ശരൺ ചലച്ചിത്രമേളയ്ക്ക് കൊടിയിറങ്ങി. എത്രത്തോളം പ്രൗഢഗംഭീരമായിരുന്നു സമാപന ചടങ്ങ്. ഒപ്പം തന്നെ നതാലി മെസന്റെ സംവിധാനം ചെയ്ത ക്ലാര സോള രജത സുവർണ ചകോരം സ്വന്തമാക്കിയിരിക്കുന്നു. എത്രത്തോളം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് ഈ സിനിമ? ജോയ്, തീർച്ചയായിട്ടും. അതായത് 8 രാപ്പകലുകൾ നീണ്ട ചലച്ചിത്ര ഉത്സവത്തിനാണ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സമാപനമായത്. ബോളിവുഡ് താരം നവാസുദ്ദീൻ സിദ്ദിഖി മുഖ്യാതിഥിയായി എത്തിയ ചടങ്ങ് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷമാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. കോസ്റ്ററിക്കൻ ചിത്രമായ ക്ലാര സോളയാണ് മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം സ്വന്തമാക്കിയത്. പുരുഷാധിപത്യ സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരെയുള്ള പോരാട്ടമാണ് ചിത്രത്തിന്റെ പ്രമേയം. മികച്ച സംവിധായകനുള്ള പുരസ്കാരമായ രജത ചകോരം കമിൽ കംസ് ഔട്ട് നൈറ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്ത ഈനസ് ബാരിയോ ആണ് നേടിയത്. മികച്ച മലയാള ചിത്രമായി കൃഷന്ത് സംവിധാനം ചെയ്ത ആവാസ വ്യൂഹത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു. മികച്ച പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം തമിഴ് ചിത്രമായ കൂടങ്കലാണ്. ഇതോടൊപ്പം തന്നെ പ്രത്യേക ജൂറി അവാർഡും വിതരണം ചെയ്തിട്ടുണ്ട്. പെബിൾസ് ആണ്, തമിഴ് ചിത്രമായ പെബിൾസ് ആണ് പ്രത്യേക ജൂറി അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. നവാഗത സംവിധായകനുള്ള കെ ആർ മോഹൻ പുരസ്കാരം 2 പേർ പങ്കിടുകയായിരുന്നു. അതായത് ഐ ആം നോട്ട് നോട്ട് ദ റിവർ ചലം സംവിധാനം ചെയ്ത പ്രഭാസ് ചന്ദ്രനും മലയാള ചിത്രമായ നിശിതോ സംവിധാനം ചെയ്ത താര രാമാനുജനുമാണ് ഈ പുരസ്കാരം പങ്കിട്ടിരിക്കുന്നത്. ശരൺ, ഏറെ ദിവസം നീണ്ടുനിന്ന ഈ ചലച്ചിത്രമേള പലതുകൊണ്ടും ശ്രദ്ധേയമായിരുന്നു. വനിതകളെ, പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലുള്ള നിരവധി സിനിമകൾ അത്തരം ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മേളയാണ് സമാപിച്ചത്. അപ്പോൾ മൊത്തത്തിൽ ഈ മേളയെ എങ്ങനെ വിലയിരുത്താൻ കഴിയും? തീർച്ചയായിട്ടും ജോയ്, നമുക്കറിയാം കഴിഞ്ഞ 2 വർഷവും വലിയ പ്രതിസന്ധികളിലൂടെയാണ് ചലച്ചിത്രമേള കടന്നുപോയിരുന്നത്. വളരെ കുറച്ച് ആളുകളെ മാത്രം വെച്ച് ചലച്ചിത്രമേള നടത്തേണ്ടി വന്നു. കഴിഞ്ഞ പ്രാവശ്യം 4 ഇടങ്ങളിലായിട്ട് തിരിച്ചുകൊണ്ട്, അതായത് ആളുകളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് 4 ഇടങ്ങളിലായിട്ട് തിരിച്ചുകൊണ്ട്, 4 മേഖലകളായി തിരിച്ചുകൊണ്ടാണ് ചലച്ചിത്രമേള നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ തിരുവനന്തപുരത്ത് തന്നെ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. 13 വേദികളിലായിട്ട് 173 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. അതിൽ പകുതിയിലധികം ചിത്രങ്ങളും ഈ വനിതാ സംവിധായകർ സംവിധാനം ചെയ്ത ചിത്രങ്ങളാണെന്ന പ്രത്യേകതയുമുണ്ട്. അത് തന്നെയാണ് ഈ അതിഥികളായി എത്തിയ, ഈ ചടങ്ങിന് അതിഥികളായി എത്തിയ മിക്ക ആളുകളും എടുത്തു പറഞ്ഞ കാര്യം. അതായത് തികച്ചും സ്ത്രീകൾക്ക് പിന്തുണ നൽകുന്ന രീതിയിലുള്ള ഒരു ചലച്ചിത്രമേളയെ തന്നെ നമുക്ക് ഈ ചലച്ചിത്രമേളയെ കാണേണ്ടിയിരിക്കുന്നു. ഈ കോവിഡ് പ്രതിസന്ധികളെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തവണത്തെ ചലച്ചിത്രമേള സംഘടിപ്പിച്ചിരുന്നത്. 10,000-ൽ അധികം ഡെലിഗേറ്റ്സുകൾക്കാണ് ഈ ചലച്ചിത്രമേളയിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കിയിരുന്നത്. അങ്ങനെ അത്രത്തോളം ആളുകൾ ഈ ചലച്ചിത്ര മേഖലയിൽ പങ്കാളിയായി എത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇത്തരത്തിൽ 173 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിരുന്നത്. ഈ ചിത്രങ്ങളിൽ നിന്ന് ഈ മത്സര വിഭാഗത്തിലാണ് ഇത്തരത്തിൽ രജത ചകോരവും സുവർണ ചകോരവും എല്ലാം ചിത്രങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സമാപനം. വിവരങ്ങൾ നൽകിയത് എസ് എസ് ശരൺ. IFFK സമാപന വേദിയിൽ സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ച് ടി പത്മനാഭൻ. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാർ വിചാരിച്ചാൽ കടക്കാവുന്ന കടമ്പയല്ല ഇതെന്ന് വിചാരിക്കുന്നില്ല. ഇതിലും വലിയ ദുർഘടങ്ങൾ തരണം ചെയ്ത സർക്കാരാണിത്. എല്ലാ കാലത്തും വൃത്തികേടുകൾ തുടരാൻ താര ചക്രവർത്തിമാർക്ക് കഴിയില്ലെന്നും ടി പത്മനാഭൻ പറഞ്ഞു. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇനിയും വെളിച്ചം കാണാതെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇതിലും വലിയ ദുർഘടങ്ങളെ അനായാസം തരണം ചെയ്ത ഒരു ഗവൺമെന്റാണ് ഇവിടെയുള്ളത്. ഈ ഗവൺമെന്റ് വിചാരിച്ചാൽ ഇത് കഴിയും. ഇത് ചെയ്തില്ലെങ്കിൽ ഭാവി കേരളം നിങ്ങൾക്ക് മാപ്പ് തരില്ല.
ടൈം ഈസ് റണ്ണിങ് ഔട്ട്. ഇതിൽ വേണ്ടത് ചെയ്യണം, അതിൽ പറഞ്ഞ എല്ലാ നടപടികളും എടുക്കണം, കുറ്റവാളികളെ വെളിച്ചത്ത് കൊണ്ടുവരണം, നല്ല ഒന്നാന്തരം ശിക്ഷ നൽകുകയും വേണം. എനിക്ക് കായികമായോ മാനസികമായോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഏതാണ്ട് അസ്തമിക്കാൻ ആയി അത് കാത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇതൊന്നും അധിക കാലം ഇത്തരം പ്രവൃത്തികൾ ചെയ്ത് എല്ലാവർക്കും ഇവിടെ താരചക്രവർത്തിമാരായി വാഴാൻ കഴിയും. ഇത്തവണത്തേത് സ്ത്രീകളുടെ വിജയം ഉദ്ഘോഷിക്കുന്ന ചലച്ചിത്രമേളയാണെന്നും ഉദ്ഘാടന വേദിയിലെ ഭാവനയുടെ സാന്നിധ്യം അഭിനന്ദനാർഹമാണെന്നും ടി പത്മനാഭൻ ചൂണ്ടിക്കാട്ടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമം നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മന്ത്രി സജി ചെറിയൻ പറഞ്ഞു. കരട് തയ്യാറായിട്ടുണ്ട്, നിയമസഭ കൂടി എത്രയും വേഗത്തിൽ പാസാക്കും. ഭാവന നമ്മുടെ ശക്തി ഗോപുരമെന്നും സജി ചെറിയൻ പറഞ്ഞു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമം, അതിനു മുമ്പ് അടൂർ ഗോപാലകൃഷ്ണ സാറിന്റെ ഒരു റിപ്പോർട്ടുണ്ട്, അത് രണ്ടും കൂടി വെച്ചുകൊണ്ട് നിയമം നിർമ്മിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അതിന്റെ ഡ്രാഫ്റ്റ് ആയിട്ടുണ്ട്. പപ്പേട്ടൻ ഇവിടെ പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഏറ്റവും വേഗം അത് കേരള നിയമസഭയിൽ അവതരിപ്പിച്ച് അത് പാസാക്കി നിയമനിർമ്മാണം നടപ്പാക്കുമെന്ന് ഇവിടെ ഉറപ്പാക്കാൻ പറയാൻ ഞാൻ അറിയിക്കാം. സിൽവർ ലൈനിലെ സർക്കാർ ലൈൻ. സിൽവർ ലൈൻ സർവേ നിർത്തിവെക്കാൻ സർക്കാർ തലത്തിൽ ധാരണ. പ്രതിഷേധങ്ങൾ ജനവികാരം എതിരാക്കുന്നുവെന്ന തിരിച്ചറിവിലാണ് നീക്കം. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ശേഷം സർവേയുമായി മുന്നോട്ടു പോകാനാണ് ആലോചന. എന്നാൽ ഇത്തരമൊരു നിർദ്ദേശവും സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്നാണ് കെ റെയിൽ കോർപ്പറേഷന്റെ വിശദീകരണം. സിൽവർ ലൈൻ യാഥാർത്ഥ്യമാക്കാനുള്ള ത്വരിത നീക്കങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനുള്ള വഴികളും സർക്കാർ തേടുകയാണ്. ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ഒന്നിനുമില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് സർവേ നടപടികൾ തത്കാലത്തേക്ക് നിർത്തിവെക്കാനുള്ള രാഷ്ട്രീയ തീരുമാനം. ഇത് സംബന്ധിച്ച വ്യക്തമായ സന്ദേശം സർക്കാർ കേരള കോർപ്പറേഷന് നൽകിക്കഴിഞ്ഞു. ഇന്ന് പലയിടത്തും സർവേ നടപടികൾ ഉപേക്ഷിച്ചു. വരും ദിവസങ്ങളിലും സാഹചര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമാകും സർവേ എന്ന് കേരള കോർപ്പറേഷൻ വ്യക്തമാക്കുന്നു. എന്നാൽ കല്ലിടൽ നിർത്തിവെക്കുന്നുവെന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകില്ല. അങ്ങനെ ചെയ്താൽ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറുന്നുവെന്ന പ്രചരണം ഉണ്ടാകുമെന്നാണ് ആശങ്ക. ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള വഴികളാണ് കേരള കോർപ്പറേഷനും തേടുന്നത്. അതിനായി ബോധവത്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. സർക്കാരിന്റെ ഭാഗത്തുനിന്നും അത്തരം ശ്രമങ്ങൾ ഉണ്ടാകും. ഇതിനു പുറമെയാണ് CPM നേതാക്കളുടെ ഭവന സന്ദർശനം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏപ്രിലിൽ സർവേ പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് ഏജൻസികളും കേരള കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട്. സർവേക്ക് കൂടുതൽ സമയം അനുവദിക്കണമെന്നാണ് ആവശ്യം. കല്ലിടലിന് പകരം വഴികളെക്കുറിച്ചും ആലോചനകൾ സജീവമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സിൽവർ ലൈൻ പദ്ധതിയിലെ സർക്കാർ സമീപനത്തിൽ തിരുത്തൽ ആവശ്യപ്പെട്ട് CPI. ഉദ്യോഗസ്ഥർക്ക് ഇത്ര ധൃതി എന്തിനാണെന്നും സമരക്കാർ എല്ലാം ഇടതുപക്ഷ വിരുദ്ധരല്ലെന്ന് ഓർമ്മിക്കണമെന്നും CPI അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബു പറഞ്ഞു. അതേസമയം എറണാകുളത്ത് സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത നേതാവിനോട് CPI വിശദീകരണം തേടി. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴെന്നും വികസനം ഇനിയും വൈകിപ്പിക്കാൻ കഴിയില്ലെന്നുമുള്ള CPM നിലപാടിന് CPIയുടെ മറുപടി ഇതാണ്. ഗവൺമെന്റിലെ ചില ഉദ്യോഗസ്ഥന്മാർ എടുക്കുന്ന സമീപനങ്ങൾ വളരെ വളരെ ആശങ്ക ഉണ്ടാക്കുന്നത്. കേരളത്തിൽ ആരെയും വേദനിപ്പിച്ചുകൊണ്ട് ആരെയും ദുഃഖത്തിലാക്കിക്കൊണ്ട് കേരളയിലല്ല ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഉദ്യോഗസ്ഥന്മാർ അത്രയും ധൃതി കാണിക്കുന്നത്? ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചാൽ പ്രതിപക്ഷത്തിനെതിരെ ജനം രംഗത്ത് വരും. അതിനാൽ ആശങ്കകൾ പരിഹരിക്കണം. അങ്ങനെ ആരെങ്കിലും വഴിയാധാരമാക്കിക്കൊണ്ട് നടപ്പിലാക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ ഇന്നലെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ എടുക്കേണ്ടുന്ന ഒരു അവധാനത ഉദ്യോഗസ്ഥന്മാരെടുക്കണം. പോലീസിന്റെ ഭാഗത്തു നിന്നായാലും മറ്റ് സിവിൽ ഉദ്യോഗസ്ഥന്മാരായാലും അവരതിനകത്ത് കുറച്ചുകൂടി കോഷ്യസ് ആവേണ്ടതായിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതിയെ എതിർക്കുന്നില്ല, അനാവശ്യ തിടുക്കം വേണ്ടെന്ന നിലപാടാണ് CPI ആവർത്തിക്കുന്നത്. ഇതിനിടെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ CPI വിശദീകരണം തേടി. പിറവം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KC തങ്കച്ചനോടാണ് വിശദീകരണം തേടിയത്. തങ്കച്ചൻ മാത്രമാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളൂ. വേറെ ഒരു സ്ഥലത്തും ഒരു CPIക്കാർ പങ്കെടുത്തായിട്ട് മാധ്യമങ്ങളോ ആരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
അച്ഛൻ്റെ പേരിൽ അങ്ങനെ എൽ ഡി എഫ് അംഗീകരിച്ച പരിപാടി, പാർട്ടി അംഗീകരിച്ച പരിപാടിക്കെതിരായി പ്രവർത്തിച്ചാൽ അതിൻ്റെ പാർട്ടിയുടെ സംഘടനാപരമായ നടപടി സ്വീകരിക്കപ്പെടും. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. സിൽവർ ലൈൻ പ്രതിഷേധം. പ്രതിഷേധങ്ങൾ ഫലം കണ്ടു. സിൽവർ ലൈൻ കല്ലിടൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ. ജനങ്ങളെ നേരിൽ കണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, അതിനുശേഷം മാത്രം കല്ലിടൽ. ശരിക്കും പിന്മാറിയെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറും, അല്ലെങ്കിൽ ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ ഈ സമരത്തിൽ. നമ്മളിത് രാഷ്ട്രീയവൽക്കരിച്ചുള്ള സമരമല്ല, നമ്മൾ നൊമ്പരങ്ങളുടെ സമരമാണ്. ആദ്യം കേരളം അറിഞ്ഞത് ന്യൂസ് 18. ന്യൂസ് 18 കേരളം, വാർത്തയിൽ എന്നും മുന്നിൽ. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥിന് രണ്ടാം മുഴ. ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയ് സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആനന്ദിബെൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കേശവപ്രസാദ് മൌര്യ, ബ്രജേഷ് പാഠക് എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. 5 വനിതകൾ ഉൾപ്പെടെ 53 പേരാണ് മന്ത്രിസഭയിലുള്ളത്. ഉത്തർപ്രദേശിൽ ചരിത്രവിജയം നേടിയ BJP യോഗി ആദിത്യനാഥിന്റെ രണ്ടാം മുഴം ആഘോഷമാക്കി മാറ്റി. ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയ് ഏക്ന സ്റ്റേഡിയത്തിൽ 80,000-ലധികം ആളുകൾ ചടങ്ങിന് സാക്ഷിയായി. ആദിത്യനാഥ് യോഗി ഈശ്വർ കി ശപഥ ലേതാ ഹൂ കി മേ വിധി ദ്വാര സ്ഥാപിത ഭാരത് കെ സംവിധാൻ കെ പ്രതി സച്ചി ശ്രദ്ധ ഓർ നിഷ്ഠ രഖുംഗ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും കഴിഞ്ഞ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന കേശവപ്രസാദ് മൌര്യയ്ക്ക് വീണ്ടും അവസരം നൽകി. ദിനേശ് മിശ്രയ്ക്ക് പകരം ബ്രജേഷ് പാഠക്കും ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. മൈ ബ്രജേഷ് പാഠക് ഈശ്വർ കി ശപഥ ലേതാ ഹൂ കി മൈ വിധി ദ്വാര സ്ഥാപിത ഭാരത് കെ സംവിധാൻ കെ പ്രതി സച്ചി ശ്രദ്ധ ഓർ നിഷ്ഠ രഖുംഗ. സ്വതന്ത്ര ചുമതലയുള്ള 14 സഹമന്ത്രിമാർ ഉൾപ്പെടെ 53 പേരാണ് മന്ത്രിസഭയിലുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 ഡൽഹി. ബംഗാളിലെ ബീർഭൂവിലുണ്ടായ രാഷ്ട്രീയ കലാപം CBI അന്വേഷിക്കും. കൊൽക്കത്ത ഹൈക്കോടതിയാണ് അന്വേഷണം CBIക്ക് വിട്ടത്. കേസ് ഡയറി CBIക്ക് കൈമാറണം. April 7 പ്രാഥമിക റിപ്പോർട്ട് നൽകാനും കോടതി ഉത്തരവിട്ടു. തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ കൊലപാതകത്തിന് പിന്നാലെയുണ്ടായ കലാപത്തിൽ 8 കൊല്ലപ്പെട്ടിരുന്നു. അക്രമികൾ വീടുകൾക്ക് തീയിടുകയായിരുന്നുവെന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. 22 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ബംഗാളിലെ ബീർഭൂവിലുണ്ടായ രാഷ്ട്രീയ കലാപം പാർലമെന്റിൽ ഉന്നയിച്ച് BJP. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് രൂപ ഗാംഗുലി ആവശ്യപ്പെട്ടു. പ്രക്ഷുബ്ധമായ സഭയിൽ വികാരാധീനയാണ് രൂപ സംസാരിച്ചത്. അതിർത്തിയിൽ നിന്ന് പൂർണ്ണമായി സൈന്യത്തെ പിൻവലിക്കണമെന്ന് ചൈനയോട് ഇന്ത്യ. സേനാ പിന്മാറ്റം വേഗത്തിലാക്കണമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യുമായുള്ള കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി SJശങ്കർ ആവശ്യപ്പെട്ടു. അയൽ രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. സമാധാനം പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര സൈനിക ചർച്ചകൾ തുടരും. ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും ചർച്ചകൾ തുടരാനും ധാരണയായി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും വാങ്യി കൂടിക്കാഴ്ച നടത്തി. ഡോക്ടർ നീന പ്രസാദിന്റെ നൃത്തം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ ജഡ്ജിയുടെ കത്ത്. സംഭവത്തിൽ പ്രതിഷേധിച്ച അഭിഭാഷകർക്കെതിരെ ജില്ലാ ജഡ്ജി ബാർ അസോസിയേഷന് നൽകിയ കത്തിലാണ് നൃത്ത പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും DYSP അമിതമായി ഇടപെട്ടതാണെന്നുമാണ് ജില്ലാ ജഡ്ജി വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പ്രശസ്ത നർത്തകി നീന പ്രസാദ് മോയൻ LP സ്കൂളിൽ നടത്തിയ നൃത്ത പരിപാടി ജില്ലാ ജഡ്ജി കലാം ഭാഷയുടെ നിർദ്ദേശപ്രകാരം പോലീസ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന്
കഴിഞ്ഞ ദിവസം അഭിഭാഷകരുടെ നേതൃത്വത്തിൽ ജില്ലാ കോടതിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. കോടതി വളപ്പിൽ നടന്ന പ്രതിഷേധം ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ ജഡ്ജി കലാം പാഷ പാലക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റിന് നൽകിയ കത്തിലാണ് താൻ നൃത്തപരിപാടി തടസ്സപ്പെടുത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കുന്നത്. ശബ്ദം കുറയ്ക്കാൻ മാത്രമാണ് സെക്യൂരിറ്റി ഓഫീസർ മുഖേന ഡിവൈഎസ്പിക്ക് സന്ദേശം നൽകിയത് എന്നും എന്നാൽ ഡിവൈഎസ്പി പറഞ്ഞതിനേക്കാൾ അധികമായി പ്രവർത്തിച്ച് പ്രശ്നമുണ്ടാക്കുകയാണ് ചെയ്തതെന്നും കലാം പാഷ വ്യക്തമാക്കി. കലാപരിപാടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് താനെന്നും ആറുവർഷം സംഗീതം പഠിച്ചയാളാണെന്നും കത്തിൽ പറയുന്നു. അരങ്ങേറ്റം നടത്തിയില്ലെങ്കിലും ഭരതനാട്യവും ഏറെക്കാലം പഠിച്ചിരുന്നു. മതപരമായ കാരണങ്ങളാൽ നൃത്തപരിപാടി നിർത്തിയെന്ന ആരോപണം വേദനാജനകമാണെന്നും അദ്ദേഹം കത്തിലൂടെ വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ പങ്കെടുത്ത പ്രതിഷേധം കോടതിയുടെ പ്രവർത്തനത്തിന് ശല്യമായതായി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. തൃശൂർ ചേർപ്പിൽ സഹോദരനെ കുഴിച്ചുമൂടിയത് ജീവനോടെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിച്ച ബാബുവിന്റെ ശ്വാസകോശത്തിൽ മണ്ണ് കണ്ടെത്തി. തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രതി സാബുവിന്റെ മൊഴി. മരിച്ചുവെന്ന് കരുതിയാണ് ബാബുവിനെ സഹോദരൻ സമീപത്തെ വയലിൽ കുഴിച്ചിട്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസകോശത്തിൽ മണ്ണിന്റെ അംശം കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. ബാബുവിന്റെ തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. മദ്യപിച്ച് ബഹളം വച്ചപ്പോൾ തർക്കമുണ്ടായതിനെ തുടർന്ന് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കസ്റ്റഡിയിലായ സാബു നേരത്തെ പോലീസിനോട് പറഞ്ഞത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് കൊല നടത്തിയത്. 25 വയസ്സുള്ള ബാബുവിനെ ഈ 15 മുതൽ കാണാനില്ലെന്ന് കാട്ടി വീട്ടുകാർ പരാതി നൽകിയിരുന്നു. വയലിൽ അസ്വാഭാവികമായി മൺകൂന കണ്ട നാട്ടുകാരാണ് പോലീസിനെ വിവരമറിയിച്ചത്. ന്യൂസ് 18, തൃശൂർ.